हाई फ्रेंड्स वेलकम बैक सजिनास होम टिप्स इन या वन वाले नोस्टालजिक तौर इलेयाडेंटे रेसीपीयुमायिट्टान वाले ईसी आईट्ट नमुक्क इलेयाडेन्नु उंडाक्कि नोक्कां इलेयाड उंडाक्कानायि ओरु कप्प आट्टपोडियाण ञान इविडे आद्यम एडुत्तिट्टुळ्ळत् इतिलेक्क आवश्यत्तिन उप्प इट्ट कोडुत्त पाकत्तिन वेल्लवुम ओयिच्च इतोन्नु नन्नायि मिक्स चेय्तेडुक्कां സ്കൂളിൽ പോയിരുന്ന കാലത്ത് 4 മണിക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായിരുന്നു ഈ ഇലയട വെള്ളം കുറേശ്ശയായി ഒഴിച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ അല്പം ലൂസ് ആയിട്ട് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ ഇനി ഇതിലേക്ക് ഒരു ചെറിയ തേങ്ങ ചിരവിയതും അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു 3-4 ഏലക്കായ ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇലയട ഉണ്ടാക്കാൻ ആവശ്യമായ വാഴയിലയുടെ വാട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒരു തവി എടുത്ത് ഈ വാഴയിലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതൊരു സ്പൂൺ വെച്ച് ഒന്ന് പരത്തി എടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് തേങ്ങയുടെ മിക്സ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇതൊന്ന് പതുക്കെ മടക്കി പ്രസ് ചെയ്തു കൊടുക്കാം ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിന്റെ മുകളിലേക്ക് ഈ ഇലയട വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കുട്ടികളൊക്കെ സ്കൂളില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പലഹാരമാണ് ഈ ഇലയട ഇപ്പോ നമ്മുടെ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കി എടുക്കാം മൈദപ്പൊടിയും എണ്ണയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചിരവിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടത് എങ്കിൽ ഇത് ഒന്നുകൂടി ഹെൽത്തി ആവും ഈ 2 കപ്പ് ആട്ടപ്പൊടി ഉപയോഗിച്ച് നമുക്ക് ഒരു 8 ഇലയട വരെ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇലയട എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇലയട ഇപ്പോ ഉള്ളെല്ലാം വന്ന് പഞ്ചസാരയൊക്കെ ഉരുകി നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്